കയറി ഇവർക്കും മീസി മാത്സോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പത്താം ക്ലാസ്സിലെ പിള്ളേ പ്ലസ് കിട്ടുക എന്നുള്ളത് ഒട്ടുമിക്ക ആളുകളുടെയും നല്ല അതിയായ ആഗ്രഹമായിരിക്കും. ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതിൽ മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള സംശയം അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് മാത്സിലൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് മാത്സിൽ എ പ്ലസ് കിട്ടുക എന്നുള്ളത് അല്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ നിമിഷം വരെ നിങ്ങൾക്ക് പ്രതീക്ഷയല്ല മാത്സിലൊരു എ പ്ലസ് കിട്ടും എന്നുള്ളത്. ഒട്ടുമിക്ക ആളുകൾക്കും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ് എന്ത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞത്. എന്നാൽ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാണ്, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കുറച്ച് വീഡിയോകളുണ്ട്, ആ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഫോളോ ചെയ്യണം എങ്കിൽ മാത്രം ഞാനൊരു ഉറപ്പ് തരാം, നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാനുള്ള എല്ലാ എബിലിറ്റിയും ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരാം. അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് ശ്രമിക്കുക കൂടി വേണം. ആ വീഡിയോക്ക് അപ്പുറം നിങ്ങളും കുറച്ച് ചെയ്ത് ശ്രമിക്കുക കൂടി വേണം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മോഡൽ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ മോഡൽ എക്സാമിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യങ്ങൾ മാത്രമല്ല, അതിനോട് കൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ചാനൽ ഒന്ന് വരെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, അവർക്കൊന്ന് സജഷൻ കൊടുക്കുക, നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക ചെയ്യുക അവരോട്. ഓക്കെ, അപ്പം നമ്മൾ നിങ്ങൾക്ക് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡൽ എക്സാമിൻ്റെ നമ്മൾ പാർട്ട് പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എല്ലാ ഭാഗങ്ങളും ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളാണ്. ഒരു പക്ഷേ ആ 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് കരുതി നിങ്ങൾ വീഡിയോ ഒഴിവാക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ 1 മുതൽ 10 വരെ എ പ്ലസ് ലെവലിലേക്കും ഏതൊക്കെ ഭാഗത്ത് നിന്ന് വരാം എന്നുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം കാണാൻ മറക്കണ്ട. ഏറ്റവും ആദ്യമായിട്ട് വന്ന ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും, നിങ്ങൾ പറ്റുകയാണെങ്കിൽ റിവിഷൻ ചെയ്യുന്നതോ അപ്പോൾ ആ ചോദ്യ പേപ്പർ കൂടി എടുക്കുക, എന്നിട്ട് നോട്ട്ബുക്കിലേക്ക് ഞാൻ തരുന്ന ചോദ്യം കൂടി എഴുതിയെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. കൂട്ടുകാരെ, ഏറ്റവും ആദ്യം തന്ന ചോദ്യം 4, 10, 16. നമ്മൾ ഇതേ ചോദ്യങ്ങൾ തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവ് ക്ലാസ് ഒന്നും മാക്സിമം മിസ്സാക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഏറ്റവും ആദ്യം ചിലപ്പോൾ 2 രീതിയിലാണ് ഈ പരീക്ഷ ചോദിക്കുക. ഈ ഒരു സമാന്തര ശനി അഥവാ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസിൻ്റെ അഥവാ പൊതു വ്യത്യാസം എന്ത്? അത് 1 മാർക്കിന് ആദ്യത്തെ ചോദ്യമാണ്. ഏതൊരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ ഏതൊരു സമാന്തര ശ്രേണിയുടെയും പൊതു വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ പദങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അഥവാ ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ട് അടുത്തടുത്ത പദങ്ങൾ കുറച്ചാൽ മതി. ഇപ്പോൾ 10 ഉം 4 അടുത്തടുത്തതാണ് അല്ലേ. ഇപ്പോൾ 10 ഉം 4 കുറച്ച് എത്രയാണ്? 6. 1 മാർക്കായി. ഇനി അല്ലേ 16 ഉം 10 കുറച്ചാലും മതി. ചിലപ്പോൾ ഇതേ ചോദ്യം തന്നെ പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഈ ശ്രേണിയുടെ അഥവാ ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ 5-ാമത്തെ പദം എന്ത് അഥവാ 5th ടേം എന്ത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ 16 കഴിഞ്ഞാൽ ഏതാണ്? 22 ആണ്. 22 കഴിഞ്ഞാൽ ഏതാണ്? 28 ആണ്. സിമ്പിളായിട്ട് 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പറയുന്നത്. 2 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ചിലപ്പോൾ 10-ാമത്തായിരിക്കും ചോദിക്കാം. അപ്പോൾ നോക്കാം. അപ്പോൾ 1-ാമത്തേന് ആൻസർ കിട്ടി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കാവുന്ന ഒരേ ഒരു ചോദ്യം തന്നെ ഉള്ളൂ. ചിലപ്പോൾ 5-ാമത്തെ പദം 6-ാമത്തെ പദം ചോദിക്കും, അല്ലെങ്കിൽ ആദ്യ പദം എത്ര ചോദിക്കും. പക്ഷേ ആദ്യ പദം അങ്ങനെ ചോദിക്കാറില്ല. കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം തന്നെയാണ് ചോദിക്കാറുള്ളത്. ഇനി 2-ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് 1 മാർക്കും ചോദിക്കുന്ന ചോദ്യം അതിൽ തന്നെ ഉള്ളൂ, ഒരൊന്നും ചോദിക്കൂല. ഒരു വൃത്തം അഥവാ സർക്കിള് അതിൻ്റെ ഇത് വ്യാസം അഥവാ ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ, വെരി ഇമ്പോർട്ടൻറ്റ്, വ്യാസം അഥവാ ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അത് വൃത്തവുമായിട്ടുണ്ടാക്കുന്ന കോൺ ഓൺ ദി സർക്കിൾ ഇതല്ലേ, വൃത്തത്തിൻ്റെ മുകളിൽ, ഒരിക്കലും വൃത്തത്തിൻ്റെ ഉള്ളിലല്ല, വൃത്തത്തിൻ്റെ മുകളിലാണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ്. ചിലപ്പം ഇതേ ചോദ്യം തന്നെ ഇങ്ങനെ തരും, ഇത് 90 തരും, എന്നിട്ട് വൃത്തത്തിന് പുറത്ത് തരും, എന്നിട്ട് ഈ കോണാവാൻ സാധ്യതയുള്ള കോൺ ഏത്, അല്ലെങ്കിൽ ആംഗിൾ, ഇതേപോലെ 4 ഓപ്ഷൻ തരും. ഇങ്ങനെ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് പറയാം, അത് 90നേക്കാൾ കുറവാണെന്ന് പറയാം. 90നേക്കാൾ കുറവ്. അപ്പം നിങ്ങളുടെ ഓപ്ഷനിൽ ചിലപ്പോൾ 90 ഉണ്ടാവും, ചിലപ്പോൾ 110 ഉണ്ടാവും, ചിലപ്പം 70 ഉണ്ടാവും, ചിലപ്പോൾ 120 ഉണ്ടാവും. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? 70 ആയിരിക്കും, കാരണം അത് 90നേക്കാൾ കുറവാണ്. ചിലപ്പോൾ ഇതേ ചോദ്യം ഇങ്ങനെയും കൂടി വരും ലാസ്റ്റ് ഫൈനൽ. ഈ മോഡൽ വരാൻ ചാൻസ് ഇതുകൂടിയുള്ളൂ, വൃത്തത്തിൻ്റെ ഉള്ളിൽ, ഇത് വൃത്തത്തുമല്ലേ, ഇത് വൃത്തത്തിൻ്റെ പുറത്ത്, ഇത് വൃത്തത്തിൻ്റെ ഉള്ളിൽ. വൃത്തത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് 90നേക്കാൾ കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ബ്രാക്കറ്റിൽ ഉണ്ടാകുന്ന ഓപ്ഷൻ എന്തായിരിക്കും? 90നേക്കാൾ കൂടുതലായിട്ടുള്ള ഏതെങ്കിലും ഒരു കോണേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഭാഗത്തുനിന്ന് മാക്സിമം ചോദ്യം നമ്മൾ ചെയ്ത് പഠിച്ചു. അപ്പോൾ ആ 2 ചോദ്യങ്ങൾ, ഈ ഒരു ഭാഗത്തു നിന്ന് ഈ 2 ചോദ്യങ്ങളെ വരുള്ളൂ, ഈ ചോദ്യങ്ങളെ വരുള്ളൂ. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് 3-ാമത്തെ ചോദ്യം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എങ്ങനെയായാലും ആ ഭാഗത്തുനിന്ന് ചോദ്യം വരും. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഒരു കോണ് 45 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്, അതിൻ്റെ എതിർവശം 5 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് PR നീളമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. അവൾ പഠിച്ചിട്ടുണ്ട് ഇത് 45 ആണെങ്കിൽ ഇത് എത്രയാണ്?
തൊണ്ണൂറാണ്. ഇത് തരണമെന്നില്ല, ചിലപ്പോൾ തരികയും ചെയ്യും. തൊണ്ണൂറ് നാൽപ്പത്തഞ്ചും എത്രയാണ്? 135. ഒരു ത്രികോണത്തിൻ്റെ മൊത്തം കോണുകൾ 180 അപ്പോൾ ഇതും എത്ര ആയിരിക്കും? 45 ആയിരിക്കും. അപ്പോൾ 45:45:90 45:45:90 നമ്മൾ കൃത്യമായിട്ട് അറിയാം. അറിയാത്ത ആളുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇതിൻ്റെ അംശബന്ധം അഥവാ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആയിരിക്കും. ഓക്കെ, അപ്പം 1 45 ഈ 45 എത്രയാണ്? 1 90 √2. ഇനി ഇവിടെ 2 2 2 2√2. 3 3 3√2. അപ്പം ഈ 45 ചോദ്യത്തിൽ എത്രയാണ്? 5 തന്നത്. അപ്പം 5 5 5√2. ഓക്കെ, ഇങ്ങനെയാണ് പരിശോധന ചോദിക്കുക. ചിലപ്പോൾ ഒരു A+ ലെവൽ എന്ന ചോദ്യത്തിൽ 90 5 5 5 √2 നമുക്കെല്ലാം അറിയാം. എന്നാൽ ഈ ഭാഗത്ത് √2 ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട ട്രിക്ക് അടിയിൽ 2 √2 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 5 ഇവിടെ 5 ഇവിടെ 5. അപ്പം അതിൻ്റെ ഉത്തരം 5√2 5√2. ഇതൊരു A+ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ അറിയേണ്ട ആളുകൾക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്, ഇതേപോലെ 90 5 തന്നതെങ്കിൽ 5√2 നമുക്കറിയാം, 5 5. പക്ഷേ 90 5 തന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് അടിയിൽ 2√2 കൊടുക്കുക. 5√2 5√2. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഈ ലെവലിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് മാക്സിമം ചോദ്യങ്ങൾ ചോദിക്കാം. ചിലപ്പോൾ അത് 30 90 ചോദിക്കാം. അതിൻ്റെ മോഡൽ വരുന്ന സമയത്ത് ഞാൻ പറയാം. ഓക്കെ, 3 ഡിസ്കസ് ചെയ്തു. ഇനി 4 ചോദ്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്, അഥവാ എക്സ് അക്ഷത്തിലെ ബിന്ദുക്കൾ, അതായത് സൂചക സംഖ്യ അഥവാ കോർഡിനേറ്റ് എന്ന പാഠത്തിൽ നിന്ന ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യം നന്നായിട്ടൊന്ന് നോക്കുക. ആ ചോദ്യം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പഠിച്ച ഒരേ ഒരു കാര്യം പഠിക്കണ്ടേ, ഈ ഒരു മോഡൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു ട്രിക്കാണ്. എക്സ് അക്ഷം അഥവാ എക്സ് ആക്സിനാണെങ്കിൽ അവിടെ വൈ 0 എക്സ് അക്ഷമാണെങ്കിൽ വൈ 0. അപ്പോൾ ഇത് 1, 0, ഇത് 2, 0, ഇത് 3, 0. ഇവിടെയൊക്കെ വൈ എന്താണ്? 0. തിരിച്ചു വരികയാണെങ്കിൽ -1, -0, -2, -3, 0. അതായത് എക്സ് അക്ഷം, എക്സ് ആക്സ് എവിടെ എടുത്താലും വൈ 0. അത് തിരിച്ചാലോചിക്കുകയാണെങ്കിൽ വൈ അക്ഷം അഥവാ വൈ ആക്സ് എവിടെ എടുത്താലും എക്സ് എന്തായിരിക്കും? 0. വൈ അക്ഷത്തിൽ എക്സ് 0, എക്സ് അക്ഷത്തിൽ വൈ 0. അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ അതിൽ കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് അതന്നെ ചോദിക്കുള്ളൂ. അതോ പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 8, 2, 0, 3. 0, 3 ആണേത് എവിടുത്തെ പോയിന്റാ? എക്സ് 0, അതുകൊണ്ട് വൈയിൽ. ഓക്കെ, 10, 10, 2 8, 2 എവിടുത്തായിരിക്കും? 4 ചോദ്യം അല്ലേ, സോറി, 3, 0. യെസ്, അവിടെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. 3, 0 ആണെങ്കിൽ അത് എവിടുത്തെ പോയിന്റാ? എക്സ് ആക്സിസ് ആണ്, കാരണം വൈ അവിടെ 0. ഇനി നമുക്ക് 2 ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 0, 3 ആണെങ്കിലോ? യെസ്, എക്സ് 0 ആയതുകൊണ്ട് വൈ ആക്സിസ്. അടുത്തതിൽ -3, 2 ഉണ്ട്. -3, 2 എന്ന് പറഞ്ഞത് 2 അക്ഷത്തിലുമായിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ പരീക്ഷ ചോദിക്കും, അക്ഷങ്ങളിലല്ലാത്ത ആക്സിസിലല്ലാത്ത പോയിന്റ് ഏതെന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ 0, -2 ആള്, 0, -2 ആണെങ്കിൽ വൈയിലാണ്, കാരണം അവിടെ എക്സ് 0. ഓക്കെ, സാധാരണ നമ്മൾ പോയിന്റ് ചെയ്തത് x, y എന്നാണ്. ആദ്യത്തേത് എക്സും രണ്ടാമത്തേത് വൈയും. ഓക്കെ, അത് വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ലാസ്റ്റ് ഫൈനൽ, അതിൽ 5 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 5 ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ ജേണി 6, 2 12, 2. അതാ മധ്യബിന്ദു കാണാൻ ഒരു വര വരച്ചിട്ടുണ്ട്. ആ വരൻ്റെ 2 അഗ്രബിന്ദുക്കളെ ഇതാണെന്ന് തന്നിട്ടുണ്ട്. മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ ആകെ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാതെ പഠിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പറ്റുന്ന ആൾക്കാർ ഇക്വേഷൻ എഴുതി വെക്കുക. x1 + x2 6, 12. ഒരു മാർക്കിന് ചോദ്യം കൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. 6, 12 എത്ര? x1 ഉം x2 കൂട്ടാം. ആദ്യത്തെ 2 x-കളും കൂട്ടുക. 6, 12 കൂട്ടി എത്ര? 18. 18 പകുതി എത്ര? 9. 6, 12 കൂട്ടി അതിൻ്റെ പകുതി 9. ഇനി അടുത്ത് 2, 2 കൂട്ടി 4, അതിൻ്റെ പകുതി എത്ര? അപ്പം അതിൻ്റെ സൂചക സംഖ്യ അഥവാ കോർഡിനേറ്റ് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 9, 2 ആയിരിക്കും. ഓക്കെ ആണോ? കൂട്ടുകാരെ, നമ്മൾ 10 ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. നമുക്ക് മാക്സിമം ഒരു ദിവസം 2 ഇട്ടുകൊണ്ട് നമുക്ക് എന്താക്കാം, വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു സമയം നമുക്ക് അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഇന്നത്തെ ക്ലാസ് നിങ്ങൾ മാക്സിമം ഫോർവേഡ് ചെയ്യുക, ഈ ഒരു ലിങ്ക് മാക്സിമം ഫോർവേഡ് ചെയ്യുക. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഇതുമായിട്ട് വരുന്ന ഒരു A+ ലെവൽ ക്വസ്റ്റ്യൻ വേണ്ടി ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇതേ കൺസെപ്റ്റായിട്ട് ഉദ്ദേശിക്കുന്ന വരുന്ന ഒരു ചോദ്യമാണ്. ഒരു വര
ഒരു വരന്റെ ഇത് 6,2 ഉം പിന്നെ മധ്യബിന്ദു നമുക്ക് 9,2 ഉം കിട്ടിയെന്ന് കൂട്ടിക്കോ. മധ്യബിന്ദു അതായത് മിഡ് പോയിന്റ് 9,2 അല്ലെ 9,3 വേറെ എന്തെങ്കിലും ചോദിക്കോട്ടെ 9,3 കിട്ടിയെന്ന് കൂട്ടിക്കോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന മറ്റൊരു ചാൻസ് ആണ്, ഇതൊരു വൃത്തം അഥവാ സർക്കിളിന്റെ വ്യാസമാണ് അഥവാ ഡയമീറ്റർ ആണ്. അതിന്റെ ഒരു അഗ്രബിന്ദു ആണ് ഇതെന്ന് കൂട്ടിക്കോ. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അതിന്റെ ഒരു അഗ്രബിന്ദു ആണ് 6,2. അതിന്റെ മധ്യബിന്ദു അഥവാ കേന്ദ്രത്തിന്റെ സൂചസംഖ്യയാണ് 9,3, സെന്ററിന്റെ കോർഡിനേറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൂചസംഖ്യ എന്ത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വളരെ എളുപ്പത്തിൽ രണ്ട് മാർക്കിനും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണത്. അപ്പൊ അത് നിങ്ങൾക്ക് ആകെ പഠിച്ചു വെക്കേണ്ടത്, നമുക്കറിയാം മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ നീളവും എന്താണ്? തുല്യമാണ്, കാരണം രണ്ടും ആരങ്ങൾ അഥവാ റേഡിയസ് ആണ്. അപ്പൊ എളുപ്പത്തിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ പറ്റും. എക്സ് നോക്കാം, 6,9 ആവുന്നു. 6-ൽ നിന്ന് 9 ആണെങ്കിൽ എത്ര മീറ്റർ യാത്ര ചെയ്യണം, അല്ലെ എത്ര ദൂരം യാത്ര ചെയ്യണം? 3 ദൂരം അല്ലേ, കാരണം 6-ന് 9 ആണെങ്കിൽ 6, 7, 8, 9 3 എണ്ണം. അപ്പോൾ 9-നോട് 3 എണ്ണം കൂട്ടി എത്ര? 12. ഈ അടുത്ത് 2-3 ആവുന്നു എന്നാൽ എത്ര കൂടുന്നേ? 1 3-നോട് 1 കൂട്ടി എത്ര? 4. ഇങ്ങനെയാണ് അടുത്തത് കണ്ടെത്തുക. ചിലപ്പോൾ 2 മാർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഇതന്നെ തിരിച്ച് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? 12-9 ആവുന്നു, 3 കുറയുന്നു, 9-നോട് 3 കുറിച്ച എത്ര? 6. ഇങ്ങനെയും ചോദിക്കാം, 4-3 ആവുന്നു എന്നാൽ 1 കുറയുന്നു, 3-നോട് 1 കുറിച്ച എത്ര? 2. കൂട്ടുകാരെ, ഇന്ന് നമ്മളെടുത്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള എല്ലാവരിലേക്കും എത്തിക്കുക. നമ്മുടെ ക്ലാസ് തൽക്കാലികമായിട്ട് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ മാക്സിമം 2-3 വീഡിയോകളായിട്ട് നിങ്ങൾക്കിടും. അതോടൊപ്പം വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ സമയം കൂടി, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയം കൂടി ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആ സമയങ്ങളിൽ കൂടുതൽ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും A+ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ബൈ ബൈ.